ഒരു തെരഞ്ഞെടുപ്പ് പരാജയം കൊണ്ട് ഒരു പ്രസ്ഥാനം ഇല്ലാതാകുന്നില്ല. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഏതാണ്ട് കേരളം പോലെ ഒരു സംസ്ഥാനമായിരുന്നു പഞ്ചാബ്. പഞ്ചാബിലും 5-5 വർഷം കൂടുമ്പോൾ ഒരു ഭാഗത്ത് അകാലിദൾ ബി ജെ പി സഖ്യം, അത് 5 വർഷം കഴിഞ്ഞാൽ വീണ്ടും കോൺഗ്രസ് വരുന്നു, വീണ്ടും അകാലിദൾ ബി ജെ പി സഖ്യം. ആ ഒരു പ്രക്രിയക്കിടയിൽ ബി ജെ പി അകാലിദൾ സഖ്യത്തിനൊരു ഭരണ തുടർച്ചയുണ്ടായി. ആദ്യമായിട്ടാണ് പഞ്ചാബിൻ്റെ ചരിത്രത്തിൽ ഉണ്ടാകുന്നത്. പക്ഷേ അവിടെ കോൺഗ്രസ് തകർന്നില്ല എന്ന് മാത്രമല്ല, ഇന്ന് ഇന്ത്യയിൽ കോൺഗ്രസ് ഏറ്റവും ശക്തമായ സംസ്ഥാനങ്ങളൊന്നായിട്ട് പഞ്ചാബ് മാറി. അപ്പോൾ ഒരു ഭരണ തുടർച്ച പഞ്ചാബിലുണ്ടായി. ആ ഭരണ തുടർച്ചയുണ്ടായിട്ട് പോലും കോൺഗ്രസിൻ്റെ ശക്തിക്ക് ചോർച്ചയുണ്ടായില്ല. കോൺഗ്രസ് ശക്തമായി തിരിച്ചു വന്നു. ഇപ്പോൾ ഏറ്റവും കോൺഗ്രസിൻ്റെ ശക്തിയുള്ള സംസ്ഥാനമായിട്ട് പഞ്ചാബ് മാറി. ഇപ്പോൾ ഞാൻ ഈ കിറ്റ് കൊടുത്തതും പെൻഷൻ വർദ്ധിപ്പിച്ചതും എന്ന് മാത്രം ഞാൻ പറയുന്നില്ല, പല ഘടകങ്ങളും ഉണ്ടായി. ഒന്ന്, യു ഡി എഫിനെ പരമ്പരാഗതമായി തുണച്ചിരുന്ന വിഭാഗങ്ങൾക്കിടയിൽ ഒരു ചേരിതിരിവുണ്ടായി. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ആ ചേരിതിരിവ് ബി ജെ പി ആഗ്രഹിച്ച ഒരു ചേരിതിരിവ് മാർക്സിസ്റ്റ് പാർട്ടി അത് മുതലെടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതായത്, ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഡിവിഷൻ ഉണ്ടാവുക, രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ ചില തെറ്റിദ്ധാരണകളുടെ പേരിലുണ്ടായിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള ഒരകൽച്ച, അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിച്ചു. കാരണം ഈ രണ്ട് വിഭാഗങ്ങളും യു ഡി എഫിനോടൊപ്പം നിന്നവരാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും ആ സമുദായങ്ങളെ വേർതിരിക്കുന്ന ഒരു സമീപനം ഒരിക്കലും മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ തന്നെ പലതവണ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ അസംബ്ലിയിലും പറഞ്ഞൊരു കാര്യമാണ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ധാരണ ഇപ്പോൾ അത് ത്രിപുരയിൽ സംഭവിച്ച ഒരു പാളിച്ചയുണ്ട്. കോൺഗ്രസിൽ നിന്നും ചില എം എൽ എമാരിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസിലേക്ക് കൂറുമാറി ത്രിപുരയിൽ. ആ എം എൽ എമാരെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതിന് പകരം അന്ന് അവിടുത്തെ സി പി എം ഗവൺമെൻറ് അതിനെ പ്രോത്സാഹിപ്പിച്ചു. അവരന്ന് കരുതിയത് കോൺഗ്രസ് തകർന്നാൽ ഇനി ഞങ്ങൾക്ക് പ്രതിപക്ഷമില്ല, ഞങ്ങൾക്കത് സ്ഥിരം ഭരിക്കാമെന്ന് വിചാരിച്ചു. തൃണമൂലിൽ പോയവർ പിന്നെ ബി ജെ പിയിലേക്ക് പോയി. കഴിഞ്ഞ, അതായത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോഡി ത്രിപുരയിൽ വന്നപ്പോൾ 5000 പേര് മാത്രം പങ്കെടുത്ത പൊതുസമ്മേളനമായിരുന്നെങ്കിൽ 2 വർഷം കഴിഞ്ഞപ്പോൾ അതേ മോഡി ത്രിപുരയിൽ വന്നപ്പോൾ 50,000-ൽ പരം ആളുകളാണ് ആ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയത്. മാർക്സിസ്റ്റ് പാർട്ടിയും ഇന്ത്യയും പ്രതീക്ഷിക്കാത്ത ഒരു ഭരണമാറ്റം അന്ന് ത്രിപുരയിലുണ്ടായി. ഇപ്പം എന്താ അവസ്ഥ? അന്ന് ത്രിപുരയിൽ കോൺഗ്രസ് തകർന്നു എന്ന് പറഞ്ഞു. പക്ഷേ ലോക്സഭ ഇലക്ഷൻ വന്നപ്പോൾ സി പി എമ്മിൻ്റെ 2 സിറ്റിംഗ് സീറ്റുകൾ ബി ജെ പി പിടിച്ചെടുത്തപ്പോൾ പിടിച്ചിരുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. അവിടെ 2ാം സ്ഥാനം കോൺഗ്രസ് പാർട്ടിക്കായിരുന്നു. അപ്പോൾ എന്തുണ്ടായി? കോൺഗ്രസ്സിനെ നശിപ്പിക്കാൻ നോക്കിയപ്പോൾ ആ നാശത്തിൽ നിന്നും ബി ജെ പി എന്നിട്ടുള്ള വർഗീയ കക്ഷി ത്രിപുരയിൽ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും മാത്രം ഭരിച്ച ത്രിപുരയിൽ അധികാരം നേടിയ കാഴ്ച നമ്മൾ കണ്ടു. അത് കേരളത്തിൽ ആവർത്തിക്കാനുള്ള അവസരങ്ങൾ, അത് തടയേണ്ട ചുമതല മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു. അതിന് പകരം തൽക്കാലം ഒരു ഭരണ തുടർച്ച, അവിടെ പിണറായി വിജയൻ സ്വീകരിച്ച ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു നടപടി എന്ന് പറയുന്നത്, താൻ ഏതായാലും വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് വരിക, അതിനുശേഷമുള്ള കാര്യങ്ങൾ എനിക്ക് നോക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു സമീപനം സ്വീകരിച്ച് അദ്ദേഹം നടത്തിയ ആ പ്രവർത്തനങ്ങളാണ് ഒരു തിരിച്ചടിയിൽ യു ഡി എഫിനുണ്ടായത്.